സന്ദീപ് ജാമ്യം അനുവദിച്ചു പി പി ദിവ്യയ്ക്ക്. മുജീബ് റിപ്പോർട്ട് ചെയ്യുന്നു, തലശ്ശേരി കോടതിയിൽ നിന്ന് ജഡ്ജ് എത്തി, ജാമ്യം കിട്ടി, ജാമ്യം അനുവദിച്ചു. പി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ അറസ്റ്റിലായ, ഇപ്പോൾ പള്ളിക്കുന്ന് ജയിലിലുള്ള പി പി ദിവ്യയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. അതേ തുടർന്നാണ് ദിവ്യ കീഴടങ്ങുന്ന സാഹചര്യമുണ്ടായത്. ഇതിപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 11 ദിവസത്തിന് ശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം അനുവദിച്ച മുജീബ് നമുക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പി പി ദിവ്യ ജയിലിന് പുറത്തേക്ക്, ജയിലിലേക്ക് പോയത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ആയിരിക്കുമ്പോഴാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അല്ല എന്ന സവിശേഷത ഉണ്ട്. പാർട്ടി നേതാക്കൾ ഇനിയും ദിവ്യയെ കാണും. ദിവ്യ പാർട്ടി കേഡറായിരുന്നു. ദിവ്യയ്ക്ക് ഒരു പിശകു പറ്റി, അത് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് രാവിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. സന്ദീപ്, ജാമ്യം. അബ്ജോദ്, ഏറ്റവും പ്രധാനമായും അതുതന്നെയാണ്. ഇപ്പോൾ 11 ദിവസത്തിന് ശേഷം പി പി ദിവ്യ ജയിലിന് പുറത്തേക്ക് വരുന്നു. ഏതായാലും ഇന്ന് ജാമ്യം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ ഒരു പൊതു അഭിപ്രായമെല്ലാം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ സി പി എം വളരെ തിടുക്കപ്പെട്ട് ഒരു പാർട്ടി നടപടി എടുത്തിരുന്നു. രാത്രി തന്നെ ജില്ലാ കമ്മിറ്റി ചേർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം സംസ്ഥാന സമിതിയുടെ അനുമതി അതിന് കിട്ടുന്നു. ഏതായാലും അത്തരമൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. ഏതായാലും ജാമ്യം കിട്ടുന്നു, ഇത്രയേറെ ചർച്ചയപ്പെട്ട ഒരു പശ്ചാത്തലം ഈ കേസിന് ഉണ്ട്. ഏതായാലും മുജീബ് എന്താണ് ഇതിൻ്റെ ഒറ്റവരി ഉത്തരവ് മാത്രം? ഒറ്റവരി ഉത്തരവ് ആദ്യം തന്നെ പരിഗണിച്ചത് ഈ കേസായിരുന്നു. 1700/2024 കേസ് വിളിക്കുകയും കേസ് അനുവദിച്ചു, ജാമ്യം അനുവദിച്ചു, ഗ്രാൻഡ് എന്ന് പറഞ്ഞ് അടുത്ത കേസിലേക്ക് കോടതി കടക്കുകയും ചെയ്തു. പകർപ്പ് വരാൻ അല്പം കൂടി സമയമെടുക്കും എങ്കിലും സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇപ്പോൾ പി പി ദിവ്യയുടെ അഭിഭാഷകൻ ഉന്നയിച്ച വാദങ്ങൾ ആ അർത്ഥത്തിൽ കോടതി മുഖവിലേക്ക് എടുത്തു എന്ന് കാണണം. കാരണം വിശദമായി തന്നെ ഒരു ഉത്തരവോടുകൂടി മുൻകൂർ ജാമ്യം തള്ളിയതാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഈ ജാമ്യാപേക്ഷയിലുള്ള വാദത്തിൽ പ്രതിഭാഗം നടത്തിയ വാദങ്ങളാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം കൂടെയുണ്ട്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യങ്ങളൊന്നും നേരത്തെ അവർ ഉന്നയിച്ചിട്ടില്ല. അതും കൂടെ കോടതി പരിഗണനയിൽ എടുത്തിട്ടുണ്ടാവും. അതുമാത്രമല്ല, നേരത്തെ ഈ അന്വേഷണ ജാമ്യത്തിന് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ പ്രതിഭാഗം പറയുന്നുണ്ട് എന്ത് കണ്ടീഷൻ വെക്കുകയാണെങ്കിലും അനുവദിക്കാൻ തയ്യാറാണ്. അതുമാത്രമല്ല, ഇതുവരെയുള്ള അന്വേഷണത്തിലെ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് മാത്രമാണ് അന്വേഷണ സംഘത്തിൽ മുമ്പിൽ ഹാജരാകാതിരുന്നത്. അത് തള്ളിയപ്പാടെ ഞങ്ങൾ കീഴടങ്ങിയിട്ടുണ്ട്, പോലീസിന് മുന്നിലെത്തിയിട്ടുണ്ട്, അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട് എന്നായിരുന്നു വാദം. അത് ഒരു പക്ഷേ പരിഗണിച്ചിട്ടുണ്ടാവും. മാത്രമല്ല, കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉത്തരവ് പൂർണ്ണമായിട്ടും വന്നാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നും നേരത്തെ പ്രതിഭാഗം കോടതിയെ ബോധിപ്പിച്ചിരുന്നു. നവീൻ ബാബിന്റെ കുടുംബം വളരെ ശക്തമായി തന്നെ ജാമ്യം കൊടുക്കരുത്, കാരണം സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ വ്യക്തിയുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം അടക്കമുള്ള കാര്യങ്ങൾ, പോലീസിന്റെ ഒളിച്ചുകളി അടക്കമുള്ള കാര്യങ്ങൾ കുടുംബം കോടതിക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രതിഭാഗം ഇങ്ങനെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറയുന്ന സമയത്ത് പോലും നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞത് ഇത് പ്രാഥമിക അന്വേഷണം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രാഥമിക ഘട്ടത്തിലാണ്, ജാമ്യം കൊടുക്കരുത്, സ്വാധീനമുള്ള വ്യക്തിയാണ്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അധികാരത്തിലുണ്ടായിരുന്നു, നിലവിലും ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്, ഒരു കാരണവശാലും കൊടുക്കരുത്. നേരത്തെ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല, ഒളിവിലായിരുന്നു, കണ്ണൂരിലുണ്ടായിരിക്കുമ്പോൾ പോലും രണ്ടു വട്ടം നോട്ടീസ് കൊടുത്തിട്ടും ഹാജരായിട്ടില്ല. കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം ഗത്യന്തരമില്ലാതെയാണ് കീഴടങ്ങുന്നത്, പോലീസിന് മുന്നിലെത്തിയത് എന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രതിഭാഗം വാദിച്ച എല്ലാത്തിനെയും കൗണ്ടറായിട്ട് ആ സമയത്ത് തന്നെ കുടുംബം വാദിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷനെക്കാളും ശക്തമായിട്ട്. പക്ഷേ ആ വാദങ്ങളല്ല കോടതി പരിഗണിച്ചിരിക്കുന്നത് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളാണ്. ഏതായാലും ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു, ജാമ്യത്തിൻ്റെ കണ്ടീഷൻസ് ഉണ്ടോ അതോ ഏതെല്ലാം കാര്യങ്ങളാണ് ഇനി കോടതി പരിഗണിച്ചത് എന്നുള്ളത് അറിയണമെന്നുണ്ട്. വിശദമായ ഉത്തരവ് വരണം.